सर्वमंगलमंगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके देवी नारायणी नमोस्तुते। आनिकोड काविल भगवती क्षेत्रम् काविल भगवती कापिल भगवती एन्नुम कापोदी एन्नुम अंगने कापोदी काव एन्नुम ई अंबलम अरियपेडुन्नु। അതുപോലെ തന്നെ കാവിലമ്മ എന്നും കാപ്പോതി അമ്മ എന്നും ഭഗവതിയെ വിളിക്കാറുണ്ട്. ഭദ്ര, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളെ ഒരു ശ്രീകോവിലിനുള്ളിൽ വടക്കോട്ട് നോക്കി ഈ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആനിക്കോടിൻ്റെ തട്ടകത്തമ്മയാണ് ശ്രീ കാവിൽ ഭഗവതി. ഉപദൈവങ്ങളായി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഗുരുവിനെയും മതിൽക്കെട്ടിന് പുറത്ത് ഭൈരവന്മാരെയും കുടിയിരുത്തിയിരിക്കുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഭൈരവൻ ഉണ്ട്. കൂടാതെ ഭൈരവനോടൊപ്പം തന്നെ ക്ഷേത്ര ഊരാളന്മാരെ, മരണപ്പെട്ടു പോയിട്ടുള്ള ഊരാളന്മാരെ, വെളിച്ചപ്പാടന്മാർ, അവരെല്ലാം അവിടെ ആവാഹിച്ച് അവിടെ കുടിയിരുത്തിയിട്ടുണ്ട്. മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ കാറ്റും വെയിലും മഴയുമേറ്റ് ദേവി ഭക്തരെ കാത്തുരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ തട്ടകത്തുള്ളവർക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ് കാവിലമ്മ. എല്ലാം നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദേവിയാണ്. ശ്രീകോവിലിന് ചുറ്റും അരളിയും തെച്ചിയും ചെമ്പരത്തിയും തുളസിയും കൂവളവും ഒക്കെ സുലഭമായി നിൽക്കുന്നത് ക്ഷേത്ര ഐശ്വര്യത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ദേവീ പൂജയ്ക്കുള്ള പൂക്കൾ ഇവിടെ നിന്നു തന്നെ ശേഖരിക്കുന്നു. ഇവിടെയാണ് വഴിപാട് നാളികേരങ്ങൾ എറിഞ്ഞുടയ്ക്കാറുള്ളത്. വിവിധ സമുദായങ്ങൾക്കായി ഒരുക്കിയ വിവിധതരം മന്തുകൾ ക്ഷേത്ര പരിസരത്ത് ഇന്നും നിലനിർത്തിയിരിക്കുന്നു. ആ മന്തുകൾക്ക് മുന്നിൽ അതാത് സമുദായക്കാർ അവരുടെ ആചാരങ്ങൾ അനുസരിച്ചുള്ള പൂജകളും മറ്റ് ചടങ്ങുകളും സവിശേഷ ദിവസങ്ങളിൽ നടത്തിപ്പോരുന്നു. തോൽപ്പാവകളെ കൊണ്ട് രാമായണം പാടിപ്പിച്ചിരുന്ന കൂത്തുമാടമാണിത്. പിന്നീട് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിൽ കഥാപ്രസംഗവും നൃത്തനൃത്യങ്ങളും ഈ വേദിയിൽ അവതരിപ്പിച്ചു. പുതിയ സ്റ്റേജ് പണിതതോടെ ഇപ്പോൾ കൂത്തുമാടത്തിൽ പരിപാടികളൊന്നും അവതരിപ്പിക്കാറില്ല. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം. വർഷം തോറും കുംഭമാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച നടത്തിവരുന്ന കതിർവേലയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന മഹോത്സവം. ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തർ ദേവീ ദർശനത്തിനെത്തുകയോ വഴിപാടുകൾ അയച്ചു കൊടുക്കുകയോ ചെയ്യാറുണ്ട്. രാമായണ മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മണ്ഡപത്തിൽ രാമായണ പാരായണവും കർക്കിടക കഞ്ഞി വിതരണവും നടന്നുവരുന്നു. രാമായണം ആദ്യമായി പാരായണം ചെയ്തത് ശ്രീരാമദേവന്റെ മക്കളായ ലവകുശന്മാരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാത്മീകി അവരെ കൊണ്ട് രാമായണം വായിപ്പിച്ചത് ഒരു കർക്കിടക മാസത്തിലായിരുന്നു. അതുകൊണ്ടായിരിക്കാം കർക്കിടക മാസം രാമായണ മാസം എന്നും അറിയപ്പെടുന്നത്. കള്ളക്കർക്കിടകം എന്നും പഞ്ഞമാസം എന്നും അറിയപ്പെടുന്ന കർക്കിടക മാസത്തിലെ ഇത്തരം കാര്യങ്ങൾ ഒത്തൊരുമയ്ക്കും ഒത്തുചേരലിനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു കൂട്ടായ യജ്ഞവും ഒരു മാനസികമായ ഐക്യവും എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ ആ ദൈവകൃപ കൊണ്ട് മാത്രം അത് വളരെ നല്ല രീതിയിൽ യാതൊരു തർക്കവും തകരാറും ഇല്ലാതെ നടക്കുകയുള്ളൂ. വനിതാ സത്സംഗം എന്ന പേരിൽ കുറച്ച് വനിതകൾ ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. സത്സംഗ സമിതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മള്
സ്തോത്രങ്ങളെ ചൊല്ലാൻ രാമായണം, അതേപോലെ ഭാഗവതം, നാരായണീയം, ഇതിൽ ഏത് സ്തോത്രമായാലും എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ്, എല്ലാ ശക്തിയും ഒന്ന് തന്നെയാണ്. ഞങ്ങൾ ഈ സത്സംഗം രൂപീകരിച്ചിട്ട് 2019 രൂപീകരിച്ചു എങ്കിൽ 2 കൊല്ലം ഞങ്ങൾ നന്നായി നടത്തിക്കൊണ്ടു പോകുന്നു. അവരുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണവും കഞ്ഞിപ്പാർച്ചയും നടക്കുന്നത്. കർക്കിടകമാസം 1st മുതൽ ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ച് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 9:30 വായന തുടങ്ങും. അത് കഴിഞ്ഞാൽ 12:30 ഞങ്ങൾ നിർത്തും. 12:30 ശേഷം ഭക്ഷണം, കഞ്ഞിയാണ് ഞങ്ങൾ വയ്ക്കുന്നത്. അത് ഓരോ ദിവസം ഞങ്ങളുടെ കഴിവിൽ പരമാവധി എങ്ങനെ മാക്സിമം നന്നാക്കാൻ പറ്റുമോ ആ തരത്തിൽ ഞങ്ങൾ നന്നാക്കി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ രാമായണ പാരായണം എനിക്കിതേവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴാണ് എല്ലാം പഠിച്ച് വരുന്നത്. അങ്ങനെ ഇങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാന്റെ വചനങ്ങൾ കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിനുള്ള അവസരം ഈശ്വരൻ എല്ലാവർക്കും തരട്ടെ. നിറഞ്ഞ അനുഗ്രഹം ഭഗവാൻ എല്ലാവരുടെ മേൽ വർഷിക്കട്ടെ. മുമുക്ഷുക്കൾ എന്ന് പറയുമ്പോൾ മോക്ഷം കാംക്ഷിക്കുന്നവരാണ്. മുമുക്ഷുക്കൾക്ക് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ഈ രാമായണം വായന. വായന അറിയില്ലവർക്ക് ശ്രമിച്ച് കേട്ടെങ്കിലും ഇത് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങളുടെ വായന രാവണ കുംഭവർണ സംഭാഷണം വരയ്ക്ക് എത്തിയിട്ടുണ്ട്. പാരായണത്തോടനുബന്ധിച്ചുള്ള കഞ്ഞിപ്പാർച്ചയും വളരെ നല്ല രീതിയിൽ എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് നടത്തി വരുന്നുണ്ട്. രാമായണം പാരായണം ചെയ്തത് കേൾക്കുന്നത് ആദ്യമാണ്. വളർന്നു വരുന്ന കുട്ടികളിലെല്ലാം ഈ അറിവ് എല്ലാവരിലും എത്തണം എന്നാണ്. അതിനുവേണ്ടി ഈ രാമായണ മാസത്തിൽ നമ്മൾ നമ്മൾക്ക് അറിയുന്ന അറിവുകൾ നമ്മളുടെ മക്കൾക്ക് പകർന്നു കൊടുത്തിട്ട് മക്കൾ ഇനി അത് തുടർന്ന് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാവിലെ രാമായണ പാരായണം ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ സത്സംഗത്തിലെ അംഗങ്ങളും മറ്റുള്ളവരും ചേർന്ന് കർക്കിടക കഞ്ഞിക്കുള്ള ഒരുക്കങ്ങളും തുടങ്ങുന്നു. രാമായണ പാരായണ ശേഷം എല്ലാവരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നു. അതിനുശേഷം കർപ്പൂര ആരതിയൊഴിഞ്ഞ് പാരായണ ചടങ്ങുകൾ അവസാനിപ്പിച്ച് കഞ്ഞിപ്പാർച്ചയിലേക്ക് കടക്കുന്നു. സർവമംഗളകാരിണിയായ ശക്തി സ്വരൂപിണിയായ ആശ്രയിക്കുന്നവർക്ക് അഭയം ചൊരിയുന്ന മാതൃവാത്സല്യമായ ഭഗവതിയുടെ അനുഗ്രഹവും കടാക്ഷവും നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.